എന്താണ് ഗോൾഡൻ ഹാൻഡ് ഷേക്ക്? നിങ്ങൾ ജോലി ചെയ്യുന്ന കമ്പനി നിങ്ങളോട് റിട്ടയർ ചെയ്യാൻ അല്ലെങ്കിൽ പിരിഞ്ഞു പോകാൻ ആവശ്യപ്പെടുന്നു. അതിന് പകരമായി ഇത്ര ലക്ഷം രൂപ തരാം, അല്ലെങ്കിൽ ഇത്രയും വർഷത്തെ ബോണസായിട്ട് ഇത്ര രൂപ തരാം എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ റിട്ടയർ എടുക്കാൻ, വളണ്ടിയറി റിട്ടയർമെൻ്റ് എടുക്കുവാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കുന്നതിനാണ് ഗോൾഡൻ ഹാൻഡ് ഷേക്ക് എന്ന് പറയുക. ഗവൺമെൻറ് കമ്പനികളാണ് കൂടുതലും ഇങ്ങനെ ചെയ്യുന്നത്. ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം കൂടുതലായതുകൊണ്ട്, പല ഗവൺമെൻറ് കമ്പനികളും നഷ്ടത്തിലായതുകൊണ്ട് വലിയ റിട്ടയർമെൻറ്റ് ബെനഫിറ്റ്സ് കൊടുത്തിട്ട്, 10 ലക്ഷമോ 20 ലക്ഷമോ കൊടുത്തിട്ട് നിങ്ങളെ കൊണ്ട് റിട്ടയർ ചെയ്യിപ്പിക്കുക എന്നുള്ളത് ഗവൺമെൻറ് കമ്പനികളുടെ ഒരു പതിവ് പോളിസിയാണ്. ഇതിനെയാണ് ഗോൾഡൻ ഹാൻഡ് ഷേക്ക് എന്ന് പറയാം. എന്താണ് ഗോൾഡൻ ഹാൻഡ് കഫ്സ്? നിങ്ങൾ ഒരു കമ്പനിയിൽ നിന്ന് രാജിവെക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നു, പക്ഷേ മാനേജ്മെൻറ്റിന് നിങ്ങൾ രാജിവെക്കുന്നത് ഇഷ്ടമല്ല, അതുകൊണ്ട് നിങ്ങളുടെ ശമ്പളം ഉയർത്തി തരികയും ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. അങ്ങനെ നിങ്ങൾ വീണ്ടും കമ്പനിയിൽ തുടരാൻ വേണ്ടി സമ്മതിക്കുന്നു. ഇതാണ് ഗോൾഡൻ ഹാൻഡ് കഫ്സ്. എന്താണ് ഐഡന്റിറ്റി തെഫ്റ്റ്? നിങ്ങളുടെ പാസ്വേഡ് ഒരാൾ മോഷ്ടിച്ച് നിങ്ങളുടെ പണം മോഷ്ടിക്കുന്നു. ഇതിനെയാണ് ഐഡന്റിറ്റി തെഫ്റ്റ് എന്ന് പറയുന്നത്. എന്താണ് ഡെഡ് പ്രസിഡന്റ്? അമേരിക്കൻ ഡോളറിനെയാണ് ഡെഡ് പ്രസിഡന്റ് എന്ന് പറയുക. കാരണം അമേരിക്കൻ ഡോളറുകളുടെ മീതെ മരിച്ചുപോയ രാഷ്ട്രപതിമാരുടെ ഫോട്ടോകൾ ഉണ്ടാവാറുണ്ട്. എന്താണ് ബാരിസ്റ്റർ? ബാരിസ്റ്റർ എന്ന് പറഞ്ഞാൽ കാപ്പി കൊണ്ടുവരുന്ന വെയിറ്റർ, വെയിട്രസ് എന്നുള്ള അർത്ഥമാണ്. എന്താണ് ഫൺപ്ലക്സ്? ഒരു ബിൽഡിങ്ങിൽ ധാരാളം സ്പോർട്സും ഗെയിംസും വീഡിയോ ഗെയിംസും ഒക്കെ കളിക്കാനുള്ള സൗകര്യം ഉണ്ടെങ്കിൽ ആ ബിൽഡിങ്ങിനെയാണ് ഫൺപ്ലക്സ് എന്ന് പറയുക. എന്താണ് ഹെഡ് ഹണ്ട്? ഹെഡ് ഹണ്ട് എന്ന് പറഞ്ഞാൽ ധാരാളം ആളുകളെ ജോലിക്കെടുക്കാൻ വേണ്ടി ഇൻ്റർവ്യൂ നടത്തുക. അതൊരു ഓഡിറ്റോറിയത്തിലായിരിക്കും നടത്തുക. ആ ഓഡിറ്റോറിയത്തിന് ഹയറിംഗ് ഹാൾ എന്നും പറയും. ഹാർട്ട് ഹെൽത്തി എന്ന് പറഞ്ഞാൽ ചില ഭക്ഷണ വസ്തുക്കൾ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് പറ്റിയതാണ്, അത്തരം ഭക്ഷ്യവസ്തുക്കളാണ് ഹാർട്ട് ഹെൽത്തി എന്ന് പറയാം. മക് ജോബ് എന്ന് പറഞ്ഞാൽ വളരെ ശമ്പളം കുറഞ്ഞ, യാതൊരു പ്രൊമോഷൻ സാധ്യതയും ഇല്ലാത്ത ജോലി. തൽക്കാലം ഇങ്ങനെ ജോലി ചെയ്ത് പോകാം, ജീവിച്ചു പോകാം എന്നല്ലാതെ ആ ജോലി കൊണ്ടൊരു ഗുണവുമില്ല. മക്ഡൊണാൾഡിൽ ജോലി കിട്ടുന്നത് പോലെ.